السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, പല ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് മാനസികമായ പ്രയാസങ്ങൾ. ശരീരത്തിൽ രോഗം ഇല്ലെങ്കിലും രോഗം ഉള്ളതുപോലെ സംശയങ്ങൾ ഉടലെടുക്കുക, എപ്പോഴും ഉൾഭയം, അങ്ങനെ തുടങ്ങി ജനങ്ങളിലേക്ക് പോകാൻ, ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ മനപ്രയാസം. ഇനി അഥവാ പോയാൽ തന്നെ വയറിന് എന്തോ നെഞ്ഞിക്ക് എന്തോ ഒരു ഇടങ്ങറ് പോലെ, അങ്ങനെയൊക്കെ അനുഭവമുള്ളവർക്ക്, അതുപോലെ എപ്പോഴും ഉൾഭയം ഉള്ളവർക്കൊക്കെയും ചെയ്യാൻ പറ്റുന്ന പൈശാചികമായ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് പോലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചില റൂഹാനീയത്തിൻ്റെ പ്രശ്നം ഉള്ളവർക്ക്, ചില പൈശാചികമായ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് പിശാചി ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും പിന്നീട് ഒരു വസ്വാസ് അവരിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് അവസ്ഥകൾ പല ആളുകളിലും വിനീതനായ എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല സമയങ്ങളിലായി, പല ദിവസങ്ങളിലായി വിനീതനായ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല വീടുകളിലും വിനീതനായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചില വീടുകളിൽ സന്ദർശിക്കേണ്ട ആവശ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10-24 കൊല്ലക്കാലം ചില ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും എന്നാൽ അറിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്നെക്കൊണ്ട് കഴിയുന്ന ചില പ്രതിവിധികൾ ചെയ്തു കൊടുക്കുകയും വിനീതനായ ഞാൻ ചെയ്തു പോകും. എന്നാൽ ഈ പിശാച് ശരീരത്തിൽ കയറി, പ്രത്യേകിച്ച് ഈ റൂഹാനിയത്ത് തുടങ്ങിയ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അത്തരം മനസ്സിന് ഒരു കട്ടി ലഭിക്കാൻ, ഒരു സമാധാനം ലഭിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായ ഒരു മാർഗമാണ്. നമ്മുടെ നാടുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഔഷധ സസ്യമാണ് അരൂത എന്ന് പറയുന്നത്. ഞാനിതെൻ്റെ കുറേ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് സംശയം ചോദിച്ചതിൻ്റെ പേരിൽ ആ കാര്യം തന്നെ ഒന്നും കൂടി ഉണർത്തുക എന്ന നിയ്യത്തോടു കൂടെയാണ് ഞാൻ വീണ്ടും ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി മറ്റു പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതിരിക്കാനും നമ്മുടെ രക്തത്തെ പോലും ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഔഷധ വീര്യമുള്ള ഒരു സസ്യമാണ് അരൂത എന്ന് പറയുന്നത്. ഈ അരൂത എന്ന് പേര് വരാൻ തന്നെ കാരണം പല കാരണങ്ങളുണ്ട്. അരുത് എന്നാണ് സാധാരണ പറയാറ്, എങ്കിലും
ഈ അരൂത എന്ന പേര് വരാൻ തന്നെ കാരണം പ്രത്യേകിച്ച് ഈ അപസ്മാര രോഗികൾക്കൊക്കെ ഇതിൻ്റെ എണ്ണ അരൂത എന്ന് പറയുന്ന ആ സസ്യത്തിൻ്റെ എണ്ണ നാം തേച്ച് കൊടുക്കാറുണ്ട്. അത് പഴയ കാലം മുതലേ ചെയ്തു വരാറുള്ള ഒന്നാണ്. എന്നാൽ ഈ അരൂതയുടെ എണ്ണ നാം നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലങ്ങളിൽ ആയി സൂക്ഷിച്ച് വെക്കാറുള്ള ഒരു ഔഷധ സസ്യത്തിൻ്റെ എണ്ണയാണ് ഈ അരൂത. ഈ കുട്ടികൾക്ക് ചിത്താന്തം അതുപോലെ വാശി തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ അവരുടെയൊക്കെ ശരീരത്തിലായി തൊട്ട് പുരട്ടിക്കൊടുക്കാറും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അരൂത എന്ന് പറയുന്നത് ആ സസ്യത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ളതായ തണ്ടും ഇലകളും എല്ലാം കൂടി ഒരു വയലറ്റ് ശീലയെടുത്ത് ഒരു ചെറിയ ഒരു കുണ്ട് പോലെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അരൂത അത് മടക്കി അതിൽ അരൂത വയലറ്റ് ശീലയെടുത്ത് അതിൽ അരൂത നിറച്ച് ഒരു ഏലസ് പോലെ രൂപത്തിലാക്കി നാം നെഞ്ഞിക്ക് തട്ടും വിധത്തിൽ ധരിക്കുകയാണെങ്കിൽ ഒരുപാട് മാനസികമായ വിഭ്രാന്തികളും നമ്മുടെ മനസ്സിനെ തകർത്ത് കൊണ്ടിരിക്കുന്ന ചിന്തകളും എല്ലാം പരിപൂർണമായി മാറിക്കിട്ടാൻ വളരെ സഹായകരമായ ഒരു ഔഷധ ഒരു ചെടിയാണ് ഈ അരൂത എന്ന് പറയുന്നത്. അത് ധരിക്കുന്നത് കൊണ്ട് മാനസികമായ പ്രശ്നങ്ങൾക്കും അതുപോലെ ഉൾഭയമുള്ളവർക്കും അതുപോലെ മറ്റു പൈശാചികമായ ഷെറുകൾ അടുക്കാതിരിക്കാനും ഇത് ഒരു ചെറിയ സെഞ്ചി പോലെ ഉണ്ടാക്കി വളരെ ഏകദേശം ഒരു ചെറിയ രൂപത്തിലുള്ള സെഞ്ചി പോലെ ഉണ്ടാക്കി അതിൽ അരൂത നിറച്ച് ഒരു ചരട് അതിൽ പിടിപ്പിച്ചുകൊണ്ട് നെഞ്ഞിക്ക് തട്ടും വിധത്തിൽ നമ്മുടെ നെഞ്ചിക്ക് തട്ടും വിധത്തിൽ അതങ്ങനെ ധരിക്കുകയാണെങ്കിൽ ഒരുപാട് പൈശാചികമായ ബുദ്ധിമുട്ടുകളും മനസ്സിലുണ്ടാക്കുന്ന മനപ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടുന്ന ഒരു ഔഷധ വീര്യമുള്ള വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ് ഈ അരൂത. അപ്പം അതുകൊണ്ട് ഈ അരൂത നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വയലറ്റ് നിറത്തിലുള്ള ശീലയിൽ അഥവാ ഒരു ചെറിയ സെഞ്ചി പോലെ ഉണ്ടാക്കി നമ്മുടെ നെഞ്ചിക്ക് തട്ടും വിധത്തിൽ നിങ്ങളതിങ്ങനെ ശരീരത്തിൽ ധരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ റൂഹാനിയത്തുമായി ബന്ധപ്പെട്ട് പിശാചി ശരീരത്തിന് ഇറങ്ങിപ്പോവുകയും പിന്നീട് ഇങ്ങനെ വസവാസം ഉണ്ടാക്കുന്നവർക്കൊക്കെ വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. ഞാനിത് പറയാൻ തന്നെ കാരണം പല ആളുകൾക്കും ഞാനിത് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ വലിയ മാറ്റങ്ങൾ കണ്ടതുകൊണ്ടാണ്. പല ആളുകൾക്കും മാറ്റമുണ്ട് എന്ന് എന്നെ വിളിച്ചുകൊണ്ട് അറിയിച്ചവർ അപ്പോൾ അതിൻ്റെ ആ ഫലം അവർക്ക് ലഭിച്ചു എന്ന് എന്നെ അറിയിച്ചതിൻ്റെ പേരിൽ ആണ് ഞാനിത് പ്രത്യേകമായി വീണ്ടും നിങ്ങളെ ഇത് ഉണർത്താൻ തന്നെ കാരണം. എന്നാൽ ഇത് ധരിച്ച ആളെ പിശാചി ശരീരത്തിലേക്ക് അടുക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ കരളകത്തിൻ്റെ വേര് ഉറക്കത്തിൽ ഞെട്ടലും ഭയവും ഉള്ള
ആളുകൾക്കൊക്കെ കർളകത്തിൻ്റെ വേര് ഏലസിൻ്റെ കൂട്ടിലാക്കിയിട്ടോ അല്ലാതെയോ അത് ധരിക്കുന്നത് കൊണ്ട് ഉറക്കത്തിൽ ഞെട്ടുന്ന ഉറക്കത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് വലിയ ഫലം ചെയ്യുന്ന ഒന്നാണ് എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ മനസ്സ് എപ്പോഴും പിടിച്ചു നിർത്താനുള്ള ആ ശക്തി അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്തരം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പൂർണ്ണമായ ശിഫ അല്ലാഹു നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, ഇതുപോലത്തെ നല്ല സന്ദേശങ്ങൾ എനിക്ക് അറിയുന്ന ഓരോ കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇനിയും ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.